പോകുന്ന സമയത്തുള്ള അവസ്ഥയാണിത്. ഒരു മനുഷ്യൻ വഴിയിലൂടെ പോലുമില്ല. ഇന്നലെ ഏകദേശം രാത്രിയിൽ ഫുള്ള് സ്നോഫാളായിരുന്നു. എൻ്റെ പേരിൽ അത്യാവശ്യം നല്ല കനത്തിൽ തന്നെ സ്നോ വീണ് കിടക്കുന്നുണ്ട്. വണ്ടി പോയിരിക്കുന്ന വഴികളിലെല്ലാം സ്നോ പോയിട്ടുണ്ട്. കുഴപ്പമില്ല, അതിനൊന്ന് സ്നോ മാറിപ്പോയിട്ടുണ്ട്. ഒരു ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത്. ഇത് വീഴാൻ പോയി. ബസ് സ്റ്റോപ്പിൻ്റെ ഏരിയയാണ്. ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഇതിനകത്ത് വന്ന് നിൽക്കേണ്ടതാണ്. ഒരു ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത്. ശരിക്കും ഈ സ്നോവിനകത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ഇച്ചിരി ഡേഞ്ചറാണ്. കാരണം ഇത് ഈ ആളുകളിങ്ങനെ ചവിട്ടി ചവിട്ടി അതൊന്ന് സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്ലിപ്പാവും. അതങ്ങനെ ഇങ്ങനെ സ്ലിപ്പായി പോകുന്ന അവസ്ഥ വരും. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആളുകൾ ചവിട്ടാത്തോടത്തോടെ മാറി കിടക്കുന്നതാണ് ഏറ്റവും സേഫ്. കാരണം മഞ്ഞി പൊതിഞ്ഞ് കിടക്കണം ആ കണ്ണ്. നമുക്ക് നാട്ടിൽ നിന്ന് വന്നവർക്കാണ് ഇത് കാണുമ്പം എങ്ങനെ കൗതുകമായിട്ടൊക്കെ തോന്നുന്നു. ഇവിടെയുള്ള ഒരു സ്ഥിരം തീരിച്ചേക്കണം. അപ്പോൾ ഇതൊക്കെ എന്തെന്നുള്ള രീതിയിലാണ് ഇവരുടെ യാത്രയും കാര്യങ്ങളൊക്കെ. ഇതൊരു സ്ട്രീറ്റാണ് ആ കാണുന്നത്. സ്ട്രീറ്റ് ഫുള്ള് ഇതായി കിടക്കുക. നമ്മൾ കയറാൻ പോണത് ഒരു പാർക്കാണ്, വിക്ടോറിയ പാർക്ക് എന്ന് പറഞ്ഞത്. വിക്ടോറിയ പാർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഐസ് പാർക്കായിട്ട് മാറി. കണ്ടാ, ഇതിലെല്ലാം നടന്നു പോയിക്കൊണ്ടിരുന്ന വഴികളാണ്. ആ വഴികളിലൊക്കെ ഇങ്ങനെ മഞ്ഞ് വീണിട്ട് അതെ, അവിടെ ഒരു ചേച്ചി നിന്ന് സ്നോമാൻ ഉണ്ടാക്കുന്നുണ്ട്. ഒരു സ്നോമാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. ചേച്ചിയുടെ പട്ടീൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. ഹായ്, ഹലോ, ഹായ്. അങ്ങനെ മഞ്ഞാത്ത ഏകദേശം നല്ലതായിട്ട് മഞ്ഞു കൊണ്ടിടുന്നു. ഇവിടെയൊക്കെ ഏണ്ടൊക്കെ വെള്ളവും കുഴിയും ഒക്കെ ഉണ്ടായിരുന്നതാണ്. ചെന്ന് ചാടിയാൽ മാത്രമേ അറിയുള്ളൂ കുഴിക്കകത്ത് ചാടുമെന്നുള്ളത്. ചെടികളിലൊക്കെ ഇങ്ങനെ മഞ്ഞു പിടിച്ചിരിക്കുകയാണ്. കൈ കൊണ്ടെടുക്കാം മഞ്ഞു പോലെ ഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഐസായി പോവും. ഇതുണ്ട് ഒരു വീടിൻ്റെ, വീടല്ല ഈ പാർക്കിൻ്റെ ഒരു ഓഫീസ് പോലെ ഒരു കെട്ടിടമുണ്ട്. അതിൻ്റെ മുകളിലെല്ലാം ഫുള്ള് മഞ്ഞ് കൊണ്ടെടുക്കുന്ന കാണുന്നത്. അവിടെ ചേർന്നൊരു കുളമുണ്ട്. ഇത് നോക്കൊന്നും തണുപ്പില്ല എന്ന് ഞാൻ ആലോചിക്കുന്നത്. ഫുള്ളായിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഐസാണ് കാണുന്നത്. ഐസിലൂടെ ഐസിനകത്ത് കിളികൾ പോയിരിക്കുന്നതാണ്. ഇതിന്റെ മുകളിൽ കൂടെ കിളികളിരിക്കുന്നത്. ഇത് ശരിക്കും ഐസ് വാട്ടർ ആയിരിക്കും കിടക്കുന്നത്. നമുക്ക് തൊടാനൊന്നും പറ്റില്ല. ബട്ട് ഇതൊക്കെ ആളുകൾ നടന്ന് കിടന്ന് ഏകദേശം ഇവിടെ ഹാർഡായി തുടങ്ങിയത്. ഹാർഡായിക്കുന്നിടത്തൊക്കെ ഇങ്ങനെ സ്ലിപ്പായി പോകുന്നത്. സോ ഇവിടെ ഇങ്ങനെ ഒരാൾ നടന്ന വഴിയിലൂടെ നടക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും സേഫായിട്ടുള്ള സംഭവം. -3 ഇപ്പോൾ ഉള്ളത് ഇവിടുത്തെ ടെമ്പറേച്ചർ. എൻ്റെ പാർക്കിലെ മരങ്ങളൊക്കെ ഫുൾ ഐസ് പിടിച്ച് നിൽക്കും. ഇതെല്ലാം ഐസായിക്കോണ്ട് അവരും
ഇതിൻ്റെ നടുക്കുള്ള ഒരു ചെറിയൊരു കുളം പോലെയെന്ന് പറയാം. അതിൻ്റെ നടുക്കാണിത്. എന്തായാലും കുളത്തിൻ്റെ സൈഡിൽ കൂടെ ചേർന്ന് കിടക്കണല്ലോ. ഞാനത് ഇനി കുളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഐസിലിട്ട് വെച്ചതെന്നുള്ള അവസ്ഥയായി പോവും. ഇപ്പോഴേ ഐസിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇതുണ്ട് ഈ കുളത്തിൽ ഐസിന് മുകളിൽ കൂടെ കിളികളുടെ കാൽപ്പാടുകളാണ് ഈ കണ്ണ് ഉള്ള. അപ്പം ഐസിന് വരും പയ്യെ പയ്യെ മഴ പോലെ പെയ്തു തുടങ്ങിയിട്ടുണ്ട് ഓരോ തുള്ളി തുള്ളിയായിട്ട്. അത് വീണാലിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐസ് ഹാർഡാകുമെന്ന് പറഞ്ഞു. ഈ മീൻസ് ഈ സ്നോ വീണ് കിടക്കുന്നത് ഹാർഡായിട്ട് പിന്നെ നടക്കുമ്പോൾ സ്ലിപ്പറി ആയിട്ട് തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. അല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് മെൽറ്റായി പോകോളും. ഇനി ഈ പാർക്കിൻ്റെ നടുക്കുള്ളൊരു സെൻ്ററാണ്. ശരിക്കൊരു സ്നോ പാർക്കായി മാറിയത്. സമ്മർ സീസണിൽ നല്ല ചെടികളും കാര്യങ്ങളും പൂക്കളൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കിടന്നു ചെയ്യുക. പക്ഷേ വിൻ്റർ ആയപ്പോഴേക്കും പാർക്കിൻ്റെ അവസ്ഥ ഇതാണ്. സ്നോ പാർക്കായിട്ട് മാറി മൊത്തം. എൻ്റെ രൂപമാണ് ഈ കാണണേ. രണ്ട് തൊപ്പി ഗ്ലൗസ് താരങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ ഇതിലൂടെ നടന്നിട്ടുണ്ട് വീഡിയോ ചെയ്യണം. ഇനിയൊക്കെ സംവിധാനങ്ങളൊന്നും ഇല്ല, ഈ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തണുപ്പുണ്ട് ഏകദേശം. അതല്ല മൂക്കിൻ്റെ അട്ടൊക്കെ ബൾബ് എത്തിയാരി ചുവന്നു തുടങ്ങി തണുത്തിട്ട്. അടുത്ത ഐസ് കുളം ഐസാണ്. അതിൻ്റെ ഇടയുടെ കുറച്ച് ഭാഗങ്ങൾ പൊട്ടി കാണണണ്ട. ഐസിന് ക്രാക്ക് വീണേക്കണ കാണുന്നത്. ഐസ് ശരിക്കും അങ്ങ് ആയിട്ടില്ല, എന്നാലും ഒരു ഇതെന്നുള്ള രീതിയിലുള്ള ഐസ് ആയിട്ടുണ്ടെന്ന് മാത്രം. നമുക്ക് വേണമെങ്കിൽ ഒരു ഉരുള ഐസ് ഉണ്ടാക്കിയിട്ട് ഇതിനകത്തേക്ക് ഒന്ന് എറിഞ്ഞു നോക്കാം എന്താ അവസ്ഥ എന്നറിയാലോ. എന്താ ആ എറുകൊണ്ടാ പൊട്ടുന്ന കട്ടിക്കുള്ള ഐസ് ആയിട്ടുള്ളൂ അവിടെ. ഞാൻ എറിഞ്ഞുകൊടുത്ത് ക്രാക്കായി. അപ്പോൾ കുറച്ച് ദൂരം കൂടെ നോക്കി പാർക്കിൽ കൂടെ നടക്കാം. കുറേ കാഴ്ചകൾ കാണിച്ചു തരാം. ഇത് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ വോയിസിലൊരു മെസ്സേജ് അല്ല വോയിസിലൊരു വീഡിയോ ഇങ്ങനെ ചെയ്യണത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ചുമ്മാ ഒരു രസം. എന്തെങ്കിലും നേരം പോക്കുകൾ വേണല്ലോ. അതിന് വേണ്ടിയിട്ടത് ഒരു പാവം അണ്ണാൻ വിശന്നിട്ട് ഐസിനകത്ത് കണ്ട് തപ്പിക്കൊണ്ടിരിക്കുക. പുള്ളി എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന്ണ്ടോ? എൻ്റെ ഭക്ഷണം മുടങ്ങിയേക്കോ? അതിനൊന്നും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ഐസ് ആദ്യം അതിനകത്ത് നിന്ന് ചെടികളുടെ മുകളിൽ ഐസിരിക്കണേ കാണണേ. ഇങ്ങനെ പൊടിഞ്ഞ് ഇതാവും വരും. ഒരൊറ്റ പീസായി പോകും, പക്ഷെ പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു സംഭവം ആണ് ഈ സ്നോയുടെ പ്രത്യേകത. ഈ സ്നോ കട്ടയായിട്ടാണ് ഇനി ഐസായി കഴിയുമ്പോൾ പ്രശ്നമാവുന്നത്. വണ്ടി ഓടിക്കാൻ പറ്റാതെയും തെന്നിപ്പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്നോ ലാൻഡിൽ കൂടെ കുറച്ച് ദൂരമൊക്കെ നടക്കാം. വിക്ടോറിയ പാർക്ക് ഇപ്പോൾ സ്നോ പാർക്കായി മാറി. വിക്ടോറിയ പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഫ്രീ എൻട്രിയാണ്. ജസ്റ്റ് ഇതിനകത്തുള്ള കയറി ഇങ്ങനെ നടക്കാനും ആൾക്കാർ ജോഗിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും തൊട്ടിട്ട് അങ്ങനെയുള്ളൊരു പാർക്കായിരുന്നു. അവിടെയൊക്കെ കുറേ ആളുകളുണ്ട്, ചുമ്മാ മഞ്ഞി കളിക്കാനായിട്ട് ഇറങ്ങിയേക്കണതാണ്. വെള്ളിൻ്റെ അറ്റമൊക്കെ വേദന എടുത്ത് തുടങ്ങി തണുത്തിട്ട്. എന്നാലും ഒരു എക്സ്പീരിയൻസ്, അതിനുവേണ്ടി ചുമ്മാ ഇറങ്ങിയത്. അങ്ങനെ രസമുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സംഭവം കാണുമ്പോൾ എനിക്കൊരു പുതുമയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. പക്ഷേ കണ്ടവർക്ക് ഇത് ഇതായിരിക്കും, ഇത് കാണാത്തവരും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ചുമ്മാ ഒരു വീഡിയോ ചെയ്തതാണ്. ഇങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ടെമ്പറേച്ചർ ഒരു 14 താഴേക്ക് 4 താഴേക്കൊക്കെ വന്നിട്ട് പിന്നെ അതങ്ങ് അപ്പം ആകുമ്പോഴാണ് ഈ സ്നോ ഉണ്ടാവുന്നതെന്ന് പറയണേ. അങ്ങനെ തോന്നുന്നു, എൻ്റെ സയൻറ്റിഫിക്കലായിട്ടുള്ളതായിട്ടൊന്നും എനിക്കറിയത്തില്ല. ഒരു 4 ഒക്കെ ഇന്നലെ പോയായിരുന്നു, -4. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 കയറി കഴിഞ്ഞപ്പോൾ അന്നേരമാണ് ഈ സ്നോഫാൾ. രാത്രിയായിട്ട് ഇന്നലെ ഒരു വൈകുന്നേരം ഒരു 7 ആയപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്.
അതിൻ്റെ ഫലമായിട്ട് എത്രയും കട്ടിക്ക് വീണ് കിടക്കണേ. വിക്ടോറിയ പാർക്ക് ശരിക്കും ഭയങ്കര രസമുള്ള സംഭവം. ഞാൻ ഈ നടക്കുന്നത് ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല ഗ്രീനറി ആയിട്ട് ഫുള്ള് പുല്ലാണ്, പുല്ല് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. അവിടെയാണ് ഈ പരുവത്തിന് മഞ്ഞ് വീണ് കിടക്കുന്നത്. നമുക്ക് പിള്ളേർക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയാസാണ്, അതിൻ്റെ മുകളിൽ കൂടെ കയറാനും കുഞ്ഞാരും അതൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കും. ഇപ്പോൾ തൽക്കാലത്തേക്കും ഈ സ്നോ കാരണം കൊണ്ടായിരിക്കണം. അന്റാർട്ടിക്കയിലെ ആദ്യത്തെ കാല് പതിപ്പിച്ചത് ഞാൻ എന്ന് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ കാല് ഇവിടെ ഇന്നത്തെ കാല് എൻ്റെയാണ് പതിഞ്ഞേക്കണ ഇവിടെ. എത്രയോ കനത്തിന് വീണ് കിടപ്പുണ്ട് ഐസ്. ഇതിവിടുത്തെ ഒരു പഴയ റെയിൽവേ ലൈൻ പോയിക്കൊണ്ടിരുന്നതിൻ്റെ അടിയിലുള്ളൊരു ടണലാണ്. ഇവിടെ ഒരു 1000 വർഷത്തിലും പഴക്കമുള്ള ടണലാണെന്ന് തോന്നുന്നത്. അതിൻ്റെ ഉള്ളിക്കടെ ഇങ്ങനെ ഇവിടെ മാത്രം മഞ്ഞ് വീണിട്ടില്ല, കാരണം എൻ്റെ മുകളിൽ കൂടെ മഞ്ഞ് വീണ് കിടക്കുക. സോ ഇവിടെ മഞ്ഞ് വീഴേണ്ട ആവശ്യം, മഞ്ഞ് വീഴാനുള്ളൊരു സ്പേസ് ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ഉള്ളിലിങ്ങനെ മഞ്ഞ് വീണിട്ടില്ല. പഴയൊരു ടണലാണ്, ഇരുമ്പിൻ്റെ എന്തോ ഇത് വെച്ച് സെറ്റ് ചെയ്ത് ചെയ്തേക്കുന്നു. മരത്തിൻ്റെ കമ്പേക്കടെ ഒക്കെ ഇങ്ങനെ ഐസ് പിടിച്ചിരിക്കുകയോ ഉള്ളു. ഇവിടെ എല്ലാം ചെടികളിക്കടെ ഒക്കെ ഐസാ, എല്ലായിടത്തും ഉള്ളിങ്ങനെ ഐസ് വീട് തന്നെയാണ് നിൽക്കുന്നത്. ഐസല്ല സ്നോ കഴിഞ്ഞിട്ട് ഇതിലേക്ക് ആളുകൾ നടന്ന് കടന്ന് അത്യാവശ്യം അത് ചവിട്ടിയൊക്കെ ഹാർഡായി തുടങ്ങിയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇനി അത് ശ്രദ്ധിച്ച് കടന്നില്ലെങ്കിൽ തെന്നി വീഴും, അല്ലെങ്കിൽ ഇങ്ങനെ ആളുകൾ ചവിട്ടാത്തോടെ മാറി കിടക്കും. അതിങ്ങനെ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ കാണുമ്പോഴാണല്ലോ എക്സ്പീരിയൻസ് ചെയ്യണേ. ഇതുള്ളവർക്ക് അറിയായിരിക്കും, പക്ഷെ എനിക്കിപ്പോൾ മനസ്സിലായ സംഭവമാണ് ആളുകൾ ചവിട്ടിയോടത്ത് മാക്സിമം ചവിട്ടാതെ മാറി കിടക്കുക. അപ്പം നമുക്ക് തന്നാതെ പോകാൻ പറ്റും, നല്ല സ്മൂത്തായിട്ട് ചവിട്ടുമ്പോൾ കുഴപ്പമില്ല. ഇതിപ്പോൾ അത്യാവശ്യം ഈ ഒരു കനത്തിൽ മഞ്ഞ് വീണേക്കണം കൊണ്ട് കുഴപ്പമില്ല, ഇതിലും കൂടുതലായി കഴിഞ്ഞാലാണ് പ്രശ്നമുള്ളത്. എന്നാലും നമ്മൾ ഉദ്ദേശിക്കും പോലെ പറ്റില്ല. ഇത് ശരിക്കൊരു വാക്ക് വേ ആണ്, ആളുകളിങ്ങനെ സൈക്കിളായിട്ടും നടന്നൊക്കെ ആയിട്ട് പോകുന്ന ഒരു ഷോർട്ട് കട്ട് പോലെ, നമ്മുടെ വീടിൻ്റെ കൂടെ പോകാനുള്ളൊരു ഷോർട്ട് കട്ട് പോലുള്ളൊരു ഏരിയ ആണിത്. ഇലയൊക്കെ കണ്ട ഐസിലിട്ട് വെച്ചേക്കുക. ഓ തണുപ്പെന്ന് പറഞ്ഞാൽ കൈയുടെ വിരലിൻ്റെ അറ്റാണ് ആദ്യം മരയ്ക്കണത്. ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട്, ഞാൻ ഒരു വിരൽ ഈ ഫോൺ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു സിമ്പിൾ ട്രിക്കായിട്ട് ചെയ്തതാണ്. എൻ്റെ ടച്ച് ചെയ്യണ ഗ്ലൗസ് ഉണ്ടായിരുന്നു, അതെവിടെയോ കാണുന്നില്ല, ഇന്നിപ്പോൾ ഇറങ്ങിപ്പോകും. അപ്പം ഇങ്ങനെ ചെയ്ത് വെച്ചത് ഞങ്ങൾ സാധാരണ സമയത്ത് അപ്പുറമൊക്കെ പോയിട്ട് ഇതിൽ നടന്നു വരുന്ന ഷോർട്ട് കട്ടാണ് ഈ വഴി. വണ്ടി അങ്ങോട്ട് കയറ്റം കയറുന്നില്ല, കാല് തെന്നുക ചവിട്ടുമ്പം അങ്ങനെ സ്ലിപ്പായി പോവുക. ഷൂവൊക്കെ കുളവായി ചെളി പിടിച്ച് അങ്ങനെ പോയി. അടുത്ത ഏരിയയിലേക്ക് കിടക്കുകയാണ്. ഇത് ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്, ഫുള്ള് മരത്തേക്കടെയൊക്കെ ഐസ് പിടിച്ചിരിക്കുക. മരത്തേലൊക്കെ ഐസ് വീണ് അതൊരു റെസിഡൻഷ്യൽ ഏരിയ കാണുന്നത്. അതിൻ്റെ ഫ്രണ്ടിലുള്ളൊരു പുല്ല്, ഒരു പുൽമൈതാനം അറിഞ്ഞു ഇത്. പിന്നെ ഫുട്ബോൾ കോർട്ട് പോലെ ആൾക്കാർ ഫുട്ബോൾ കളിക്കും, കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരു ഒരു കോർട്ട് അറിഞ്ഞു ഇത്.
എല്ലായിടം ഇങ്ങനെ കവറിങ്ങായി. ആടുകൾ പകുതിയൊക്കെ പുറത്തിറങ്ങുള്ളൂ ഈ സമയത്ത് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അതിനൊന്ന് സൺഡേയും കൂടെ ആയതുകൊണ്ട് ഒറ്റണം പുറത്തിറങ്ങില്ല. പിന്നെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്, പിന്നെ വണ്ടികൾ ഓടി ഓടി അത്യാവശ്യം റോഡ് ക്ലിയർ ആയിട്ടുണ്ട്. റോഡ് ക്ലിയർ ആയതിൻ്റെ പേരിൽ അത്യാവശ്യം വണ്ടികൾ പോകുന്നതിൻ്റെ പ്രശ്നമില്ല. ഇനി ബാക്കിയുള്ള നടക്കുന്ന വഴികളിലാണ് പെഡസ്ട്രിയൻസിനാണ് ഈ പ്രോബ്ലം, ചെല്ലി വീഴുക എന്നുള്ള പ്രശ്നം. വണ്ടി ഓടി ഓടി റോഡ് ക്ലിയർ ആയി. ഈ ഭാഗത്തോടെ ആൾക്കാർ കൂടുതൽ നടന്നിട്ടുണ്ടെന്നുള്ളു, അതുകൊണ്ട് ഐസ് ചവിട്ടി മെൽറ്റാക്കിയിട്ടുണ്ട്. എന്നാലൊരു ഒരു ഫീൽ ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ശരിക്കും. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് ഈ തണുപ്പത്തോടെ നടക്കാനിറങ്ങിയത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇനി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോകളും കാര്യങ്ങളും ആയിട്ട് ഞാൻ വരാം. ഓക്കെ, മരത്തിൻ്റെ ചുവട്ടിൽ മഞ്ഞ് വീണേക്കുന്നത്, ഈ മരത്തിൻ്റെ തുള്ളികൾ വീണ് 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 മെൽറ്റായി പോയേക്കാണ് കാണുന്നത്. പിന്നെ അധികം സ്നോ അവിടെ വീഴില്ല, നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലിയർ ആവും. വീടിൻ്റെയൊക്കെ മുമ്പിൽ കൂടെ വണ്ടിയുടെ മുകളിൽ കൂടെ ഒക്കെ വീണ് കിടക്കുക. ഇങ്ങനെയുള്ള ഏരിയയിലാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് എൻ്റെ ബാലപാഠങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നു. കാരണം ചവിട്ടി ചവിട്ടി ഇതായി കിടക്കുന്നിടത്താണ് തെന്നി വീഴുന്നത്. ഇന്നലെ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 4-5 മണിക്കൂറോളം കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ സ്നോഫോൾ ആയിരുന്നു. അതിൻ്റെ പേരിലായിരിക്കാം വിചാരം ഇത്ര ഒരു കട്ടിങ് ഇതായിരിക്കുന്നത്. അവിടെ ചുമ്മാ സ്നോമാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിട്ടാണ്. അതിൻ്റെ അടുത്തൊരു പട്ടി, പുള്ളി രാവിലെ തന്നെ പട്ടീനെ കളിപ്പിക്കാൻ ഇറങ്ങിക്കോയി മഞ്ഞത്തോടെ. അപ്പോൾ എത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇതോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.